ലൂക്കോസുവിശേഷം 21-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയാ. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി വരും. പക്ഷെ എന്തുകൊണ്ട് കെണി വരുന്നു? എന്തുകൊണ്ട് കുരുക്ക് വരുന്നു? എന്തുകൊണ്ട് തകർച്ച വരുന്നു? എന്തുകൊണ്ട് താഴ്ച വരുന്നു? എന്തുകൊണ്ട് പരാജയം വരുന്നു? നിങ്ങൾക്ക് വന്നില്ല എങ്കിൽ ഇനി വരാൻ പോകുന്ന പരാജയം എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ചിലർ തകർന്നു പോകാൻ പോകുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ചില കെണികൾക്കകത്ത് അകപ്പെടാൻ പോകുന്നു? ഒന്ന്, അതിഭക്ഷണം. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. ബൈബിൾ നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ അനുവാദം തന്നു. പ്രത്യേകിച്ച് മറ്റിതര മത ഗ്രന്ഥ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുകയും യേശു കർത്താവ് അത് ശീലിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് ക്രിസ്തീയ സമൂഹം അഥവാ ക്രിസ്തീയ സമുദായം. കർത്താവ് ശിഷ്യഗണങ്ങളോടൊപ്പം പന്തിയിലിരുന്ന് ഒരുമിച്ച് അപ്പം നുറുക്കിയതും ഒരുമിച്ച് അത്താഴം കഴിച്ചതും ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചതും ഒക്കെ എല്ലാറ്റിനകത്ത് ഒരു ഭക്ഷണത്തിന് ഒരു പ്രാതിനിധ്യം യേശു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം അനിവാര്യമാണ്. ഒന്ന്, ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കണം, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഹല്ലേലൂയാ. ഇതൊരു പക്ഷെ എല്ലാവർക്കും അത് തുടരണമെന്നില്ല, എല്ലാവരെയും തുടരണമെന്നില്ല. പക്ഷെങ്കിലും എവിടെയൊക്കെയോ ദൈവം നിങ്ങളെ ചിന്തിപ്പിക്കുന്നു. നിങ്ങൾ കെണിയിൽ ചെന്ന് വീഴുന്നു ഭക്ഷണത്തിൻ്റെ പേരിൽ. ശ്രദ്ധിക്ക്, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു കുരുക്കിൽ ചെന്ന് വീഴരുത്. അതിഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു കെണിക്കകത്ത് ചെന്ന് വീഴരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ സംസ്കാരങ്ങളെല്ലാം മാറി മാറി കടന്നു വന്നുകൊണ്ടിരിക്കപ്പെടുകയാണ്. ഓരോ ഭവനങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തിലേക്ക് ഭക്ഷണത്തിൻ്റെതുള്ള ക്രമീകരണങ്ങൾക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പണ്ട് കാലഘട്ടത്തിൽ രാവിലെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലൊട്ട് ഒരു ദിവസത്തേക്ക് എല്ലാം സുഭിക്ഷമായിരിക്കപ്പെടുന്നു. ഈ നാളുകളിൽ അതല്ലാണ്ടിരിക്കപ്പെടുന്ന മറ്റൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരാൾക്ക് വീട്ടിൽ ഒരാൾക്ക് ഒരിഷ്ടം, വേറൊരാൾക്ക് വേറൊരു ഇഷ്ടം, മറ്റൊരാൾക്ക് മറ്റൊരിഷ്ടം. 5 പേരുണ്ട് എങ്കിൽ ആ 5 ഇഷ്ടങ്ങളാണ് ഒരു ഭവനത്തിനകത്ത് കടന്നു വരുന്നത്. വൈകിട്ട് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് ചപ്പാത്തി ഇഷ്ടം, ഒരാൾക്ക് ദോശ ഇഷ്ടം, ഒരാൾക്ക് പൊറോട്ട ഇഷ്ടം, വേറൊരാൾക്ക് ചോറിഷ്ടം. ഇങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങൾ ഇങ്ങനെ കടന്നു വരപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് ഒരടി നടക്കുന്നുവെങ്കിൽ കെണിക്കകത്ത് അകപ്പെട്ടു. അല്ലേലൂയാ. ജയിക്കണം, 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 വിജയിക്കണം. ആമേൻ. ഭക്ഷണത്തിൻ്റെ പേരിൽ ആമീൻ വാദും ചൂതും അടിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, ആഹാരത്തിൻ്റെ പേരിൽ ആമീൻ നിൻ്റെ നല്ല മനസ്സ് നഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ആഹാരത്തിൻ്റെ പേരിൽ നിൻ്റെ നല്ല ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ, ആഹാരത്തിൻ്റെ പേരിൽ പ്രൈസ്തലോ നിൻ്റെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ, ആഹാരത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് അനൈക്യത കടന്നു വരപ്പെടുന്നുവെങ്കിൽ, ആഹാരത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വൈമനസ്യങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, ആഹാരത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടിനകത്ത് അസ്വസ്ഥതകൾ കടന്നു വരപ്പെടുന്നു എങ്കിൽ, ഇന്ന് നല്ല ദിവസത്തിൽ ദൈവമക്കൾ ഒരു തീരുമാനമെടുത്തേച്ചു പോകണം. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നു മുതൽ ബഹളം വയ്ക്കത്തില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഒരു അപശബ്ദം ഉണ്ടാക്കത്തില്ല. ഇതിന്റെ പേരിൽ ഞാൻ ശബ്ദിക്കത്തില്ല. ഇതിന്റെ പേരിൽ നീ ശബ്ദിക്കരുത്. ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, വാങ്ങിക്കൊണ്ട് വരാത്തതിന്റെ വാങ്ങാൻ കാശ് തരാത്തതിന്റെ പേരില്, വാങ്ങാത്തതിന്റെ പേരില്, കഴിക്കാത്തതിന്റെ പേരില്, കഴിച്ചതിന്റെ പേരില്, ഇങ്ങനെ തുടങ്ങി
ഭക്ഷണം എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് ഒരപശബ്ദം നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് വരാതിരിക്കാൻ ശ്രദ്ധിപ്പിൻ. ആമീൻ. ആദിഭക്ഷണം. അതുകൊണ്ട് സ്വത്ര മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കുന്നു എങ്കിൽ ഈ നാളുകളിലേക്ക് നിനക്കാവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ദൈവസഭയ്ക്കകത്ത് നിന്ന് ലഭിക്കുന്നുവെങ്കിൽ, ദൈവവചനം നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് ലഭിക്കുന്നുവെങ്കിൽ, ദൈവവചനം നീ ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്നുവെങ്കിൽ, അവിടം കൊണ്ട് തൃപ്തിപ്പെടുക. ആമേൻ. നാളത്തേക്ക് വച്ചിരുന്നാൽ ചീഞ്ഞു പോകുന്ന, നാളത്തേക്ക് വച്ചിരുന്നാലായിട്ട് ചീത്തയായി പോകുന്ന ആഹാരത്തിൻ്റെ പേരിൽ നിന്റെ നാവിൽ നിന്നൊരു വാക്ക് വീഴരുത്. എൻ്റെ വിഷയം അതല്ല, ഞാൻ ഓടിച്ചു പറഞ്ഞു പോകപ്പെട്ടതേ. ശ്രോത്രം. അപ്പോൾ അതിഭക്ഷണത്താലും അടുത്ത് മദ്യപാനത്താലും, മദ്യപാനം അടുത്ത വിഷയത്തിൻ്റെ കാരണം മദ്യപാനം. ടൈസലാ, മദ്യപാനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഉപജീവന ചിന്തകൾ അതിന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഉപജീവനത്തിൻ്റെ ചിന്ത നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട്, ഉപജീവനത്തെക്കുറിച്ചുള്ള വ്യാധി വന്നിട്ട്, ഉപജീവനത്തെക്കുറിച്ചുള്ള ആമീൻ ആകുലത വന്നിട്ട് നിങ്ങൾ അന്ന് കെണിക്കകത്ത് എന്ന് വീഴരുത്. ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ഉപജീവനത്തിൻ്റെ പേരിൽ, ഉപജീവനത്തിൻ്റെ പേരിൽ ദൈവമക്കളെ നിങ്ങളൊരു കെണിക്കകത്ത് ചെന്ന് വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആരാധനയ്ക്കായി കടന്നുപോയി. ഞാൻ അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഞാനിപ്പോൾ നിങ്ങളെ കാണാനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ബ്രദറെ, ഞാൻ എല്ലാ ആഴ്ചയിലും അവിടെ വരുന്നുണ്ട്, ഞാൻ മുടങ്ങിയ ചരിത്രമേ ഇല്ല. സാധാരണ ഞായറാഴ്ച ആരാധനയും കഴിഞ്ഞിട്ട് ഒരു പത്ത് മൂട് തെങ്ങിലോ ഒരു അഞ്ച് മൂട് പ്ലാവിലോ ഒക്കെ കയറേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് ജോലിക്ക് പോകും. പുതിയ വിശേഷം. ഇനി ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകുന്നത് അപ്പാടെ നിർത്തിയിരിക്കുക, അപ്പാടെ നിർത്തിയിരിക്കുന്നു. കാരണമുണ്ട്, അദ്ദേഹം ചക്ക അടക്കാൻ പോയി, ഒരു പ്ലാവയിലെ മണ്ടയിൽ കയറി, സ്തോത്രം, ചക്ക അടത്തു. അപ്പോഴാണ് മനസ്സിലായി ഇതാ ഇവിടെ നിൽക്കേണ്ടത് ഞാൻ. എന്നതിനാണ് ഇനി തെങ്ങിൻ്റെ അടുത്തോട്ട് വരുന്നത്. ആ പ്ലാവിൻ്റെ മണ്ടയിലിരുന്നോട്ട് ചിന്തിക്കുക, ഞാൻ കയറിയപ്പോൾ തെങ്ങിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് ഞാനിരുന്ന പ്ലാവ് നിന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ ഈ പ്ലാവ് തെങ്ങിനോട് അടുക്കലേക്ക് ചെന്ന്, അതിനെന്തിനാ അങ്ങനെ ഈ പ്ലാവ് പോകുന്നത്? അവൻ നോക്കിയപ്പോൾ മൂട്ടിൽ നിന്ന് അണ്ണാ മുറുക്കി പിടിച്ചോ, പ്ലാവ് ഒടിയുകയാണ്. ഒരു പിടി അങ്ങ് പിടിച്ചു. യേശു അപ്പാ എന്നൊരു വിളി വിളിച്ചു. ഞാൻ ചോദിച്ചു, കേടാ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു കേടും ഇല്ലായിരുന്നു ബ്രദറെ. നല്ല പച്ച, നല്ല ഒന്നാം തരം പ്ലാവ. സ്വത്രം പട്ടപട്ടാ ഒടിഞ്ഞു ചെന്ന് വീണു. യോന, ആ യോന കടൽ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ കുറച്ചു നേരം ഇങ്ങനെ മേലാകാശവും താഴെ ഭൂമിയും ഇങ്ങനെ കടന്നു. എല്ലാവരും കൂടി എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ല. കുറച്ചു നേരം എല്ലാം കറങ്ങും പോലെ തോന്നി, ഒന്നും ഒരു പിടിയില്ല. പക്ഷേ ഒടുവിൽ എന്നാ സംഭവിച്ചു? ഒരു കുഴപ്പമില്ല. ഈ പ്രാവശ്യം തീരുമാനിച്ചോ, ഞായറാഴ്ച ഇനി ജോലിക്ക് പോകുന്ന പരിപാടിയില്ല. ഉപജീവനം ഒരു കെണിയാണ്, ഉപജീവന മാർഗം ഒരു കെണിയാണ്. ആ കെണിക്കകത്ത് ദൈവ പൈതലേ നീ ചെന്ന് വീഴരുത്. പ്രാർത്ഥന മുടക്കി ഒരു ജോലിക്ക് ഒരു ദൈവ പൈതൽ കടന്നു പോകരുത്. പ്രാർത്ഥന മുടക്കിക്കൊണ്ട് നീ 10 പൈസ ആദായത്തിന് വേണ്ടി പോകരുത്. പ്രാർത്ഥന മുടക്കിക്കൊണ്ട് സമ്പാദിക്കാൻ പോകരുത്. പ്രാർത്ഥന മുടക്കിക്കൊണ്ട് ലാഭമുണ്ടാക്കാൻ നോക്കരുത്. പ്രാർത്ഥന മുടക്കിക്കൊണ്ട് നിങ്ങൾ ഉപജീവന ചിന്തകളാൽ നിങ്ങൾ കെണിക്കകത്ത് ചെന്ന് വീഴരുത്. ഒന്ന് കൈയടിച്ച് സഭാ ദൈവവചനം അംഗീകരിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഉപജീവനം പലപ്പോഴും ഒരു കെണിയാണ്. ഈ കെണിക്കകത്തേക്ക് ദൈവമക്കൾ ചെയ്യും. മീൻസ് നമുക്ക് അധ്വാനിക്കണം, അതിന് സമയമുണ്ട്, സാഹചര്യമുണ്ട്. ആമേൻ. അന്നെന്നുള്ളത് അന്നെന്ന് ദൈവം തന്ന് നിന്നെ പോറ്റി പുലർത്തുന്നു എങ്കിൽ അതുകൊണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുക, തൃപ്തിപ്പെടുക. ദൈവസന്നിധിയിൽ നീ ശക്തി പ്രാപിക്കണം, ദൈവസന്നിധിയിൽ നീ നിലനിൽക്കണം, ദൈവസന്നിധാനത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ മറക്കരുത്. അടുത്ത് മദ്യപാനത്താൽ നിങ്ങൾ കെണിക്കകത്ത് വീഴരുത്.
സർവ്വസാധാരണമായി നടക്കുന്ന ഒരു ബോധവൽക്കരണ രീതിയാണ് മദ്യപാനം. ക്രൈസ്തവ സമൂഹം, സഭയും പാസ്റ്റേഴ്സും മാത്രമല്ല, ഇന്ന് അങ്ങോളം ഇങ്ങോളം മാത്രമല്ല മേടിച്ചു കുടിക്കപ്പെടുന്ന കുപ്പി പുറത്തുവരെയും ആമേൻ അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള വാണിംഗ് എല്ലാം കൊടുത്തു വെച്ചിരിക്കപ്പെടുമ്പോൾ, ഇന്ന് ഈ ബോധവൽക്കരണം ഒരുപാട് നടന്നുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ആമേൻ ബൈബിൾ എഴുതിയിരിക്കുന്നു, ഒന്ന് കെണിക്കകത്ത് ചെന്ന് വീഴാനുള്ള ഒരു കാരണം കൂടിയ ദൈവത്തിൽ നിന്നൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഷാജി ബ്രദറിനോടോ ഇവിടെയുള്ള ആരോടും പറയാതെ ഞാൻ വലിയ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു, അദ്ദേഹം ഒന്നും അറിയാതെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു വിട്ടു, പക്ഷെ നിങ്ങൾക്കും ദൈവത്തിന് നന്നായിട്ടറിയാം എൻ്റെ കൈയിരിപ്പ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. നിങ്ങൾക്ക് നന്നായിട്ടറിയാം, ഒരുപക്ഷെ നിങ്ങളത് മാറ്റിയില്ല എങ്കിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കണം. ഇനിയും ആ ഒരു കെണിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്കിയേ. ഇനിയും ആ അനുഭവത്തിലേക്ക് നിങ്ങളത് നോക്കിയേ, ആ ഒരു കെണിയിലേക്ക് അകപ്പെട്ടു പോകാതിരിപ്പാൻ, ആ ഒരു കെണിയിലേക്ക് ചെന്നകപ്പെട്ടു പോകാതിരിപ്പാൻ. ദൈവപൈതലെ നീ ശ്രദ്ധിപ്പിൻ, ദൈവപൈതലെ നീ ശ്രദ്ധിപ്പിൻ. നിങ്ങൾ മദ്യപാനം നിർത്തിയിട്ട് വീണ്ടും നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ, ഛർദിച്ചത് തിരിച്ചെടുക്കുന്നത് നായ്ക്കളാണ്. ബൈബിൾ പഠിപ്പിക്കപ്പെടുന്നു, നായ്ക്കൾ സ്വർഗരാജ്യം കരസ്ഥമാക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് വേണ്ടാന്ന് വെച്ചു നമ്മൾ ഉപേക്ഷിച്ചത് എന്നും നേക്കുമായി വേണ്ടാണ്ടിരിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു ബോധവൽക്കരണം, നിങ്ങൾ അനുഭവിച്ച വേദന മറക്കരുത്. ചിന്തിക്ക്, നീ അനുഭവിച്ച വേദന മറക്കരുത്, ഒരിക്കൽ കൂടി അതിനെ ഓർമ്മിക്കണം. നീ മദ്യപിച്ചുണ്ടാക്കിയ പ്രശ്നം നിമിത്തം, മദ്യപിച്ചു നിന്റെ ഭാര്യ പോയത് മുഖാന്തരം, കുഞ്ഞുങ്ങൾ നിന്നെ ഉപേക്ഷിച്ചത് മുഖാന്തരം, നീ ചെന്നകപ്പെട്ട കേസ്, മാനസിക പിരിമുറുക്കങ്ങൾ, നീ അനുഭവിക്കപ്പെട്ട ഏകാന്തതകള്, നീ അനുഭവിക്കപ്പെട്ട വേദനകള് നീ മറക്കരുത്. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുക. പ്രീസലോ, ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല ബിയർ, കുഴപ്പമില്ല, കുറച്ചു ദിവസം അമ്മ ബിയർ മാറിയിട്ട് നല്ല ഒന്നാന്തരം സാധനം ആയിക്കോളും. വേണ്ട, ആ ഫാമിലിയിൽ പെട്ടതൊന്നും നമുക്ക് വേണ്ട, അത് വേണ്ട. സർപ്പം പോലെ കൊത്തും, സർപ്പം പോലെ കൊത്തും. പാമ്പിന് പാല് കൊടുത്തതുപോലെയാണ് ഇത്. എവിടെയെങ്കിലും ഏതെങ്കിലും സഹോദരങ്ങളെ, നിങ്ങൾ രഹസ്യമായി ഒരുപക്ഷെ ഉപദേശി അറിയാതെ, നിങ്ങളുടെ വീട്ടുകാരറിയാതെ, നിങ്ങൾ വീട്ടിനകത്ത് മേടിച്ചു കൊണ്ട് വെച്ചിട്ടാണ് എങ്കിലും ഒരല്പമൊന്ന് സേവിച്ചിട്ടാണ് കിടക്കുന്നുവെങ്കിൽ, ആ ലഹരി നിന്നെ നശിപ്പിക്കും, ആ ലഹരി നിന്നെ തകർത്ത് കളയും, ആ ലഹരി നിന്നെ ആമേൻ പൂർണ്ണമായി നിർമൂലമാക്കി കളയും. ആ ലഹരിയെക്കുറിച്ച് സ്വത്രം ഒരുപാട് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്, കൂടുതൽ പറയാനായിട്ട് എനിക്ക് താല്പര്യം വരുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു കൊള്ളപ്പെടട്ടെ, ചെറുതായിട്ട് തുടങ്ങിയിട്ടത് വലുതായിട്ടേ അവസാനിക്കൂ. നിനക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അത് നിന്റെ കൈവിട്ട് പോകും, അത് കൈവിട്ട് പോകും, അത് രോഗമായി കടന്നു പോകും. ഡോക്ടേഴ്സും തൈപ്പ് പറയുന്നത് മദ്യപാന രോഗമാണ്, അതിനെ ചികിത്സിക്കണം. ആ രോഗങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് അടിമപ്പെട്ട് അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടുകയാണ്. നിന്നെ വിട്ടുപോയ സാത്താന്യ ശക്തികൾ കടന്നു കയറി ആക്രമിക്കാൻ തുടങ്ങുകയാണ്. നിന്നെ വിട്ടുപോയ ആഭിചാര മാന്ത്രിക ശക്തികൾ കടന്നു പറഞ്ഞ് നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. ആ പിശാച് നിന്നെ തകർത്ത് കളയും, നിങ്ങൾ കെണിക്കകത്ത് വീണു പോകും. ആ കെണി നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കുരുങ്ങിക്കൊണ്ടിരിക്കും. ആ കെണിക്കകത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും കുരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. കെണിയിൽ ചെന്ന് വീണ് നിങ്ങളുടെ നല്ലത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി അതൊരു ലഹരിയാണ്, അതൊരു ഒരു ഒരു അഡിക്ഷനാണ്. ഒരിക്കലും മാനുഷികമായ രീതി കൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് രക്ഷപ്പെട്ടു വരാൻ കഴിയത്തില്ല. അവിടെയാണ് അവിടെയാണ് പലരും പലതിനെ ആശ്രയിക്കുന്നത്. എത്രയോ എത്രയോ മദ്യപാന്മാർ വന്ന് ആമീൻ പറയാറുണ്ട്, ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് നമ്മളെ കൈവിട്ട് പോയി ആ ലെവലിലേക്ക് പോകുന്നു. ആരംഭക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് നമുക്ക് വേണ്ട. ഈ നാളുകളിൽ കേൾക്കാൻ ഇഷ്ടമുള്ള അടുത്തൊരു ലഹരിയുണ്ട്. ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടുന്ന മറ്റ് ചില ലഹരികളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. സോഷ്യൽ മീഡിയ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ലഹരിയ. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരാധീനതയുടെ തുടക്കമാണ്. സ്തോത്രം. ആദ്യം ഒരു സാധാരണ ഫോണ്, പിന്നെ ആ ഫോണിന്റെ വലിപ്പം കൂടാൻ തുടങ്ങും, പിന്നെ ടച്ചിൽ സ്തോത്രം പോന്നു. ടച്ചാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളണം, അതിനകത്ത് അപകടങ്ങൾക്ക് ഐ മീൻ പതിയിരിക്കാൻ തുടങ്ങുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ
കുടുംബം കുടുംബ ജീവിതങ്ങൾ പരാജയപ്പെട്ടത് മദ്യപാന നിമിത്തമാണ്. നിങ്ങളിനി കുറേച്ചെ കുടുംബകോടതികളിൽ ചെന്ന് പഠിക്കാൻ തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ നോക്ക്. ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഐ എം ഒയും സ്തോത്രം ഫേസ് ടൈം, അതോടനുബന്ധിച്ച് വീഡിയോ കോളിംഗ് സ്തോത്രം ആമീൻ, ഇങ്ങനെ തുടങ്ങിയുള്ള സംഗതികളുടെ പേരുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് കോടതികൾ ചെന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെ ശാജീബ്രദറിനൊക്കെ അറിയുന്നുണ്ട്. ഞാനും സ്തോത്രം എല്ലാ വിഷയങ്ങളുമായി ബന്ധത്തിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന വ്യക്തി ജീവിതമാകെ കൊണ്ട് എനിക്കിത് മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ചയിലും രണ്ട് കേസ് വന്നു. ഈ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെടുന്നത്, കുടുംബജീവിതങ്ങൾ താറുമാറാകുന്നത്, വ്യക്തിബന്ധങ്ങൾ താറുമാറാകുന്നത്, മനുഷ്യൻ്റെതായിട്ടുള്ള വിശുദ്ധ ജീവിതം താറുമാറാകപ്പെടുന്ന ഈ മീഡിയാസ് ഈ നാളുകളിൽ മദ്യപാനാസക്തി പോലെ തന്നെ ആമീൻ ഓരോരുത്തരുടെ ഉള്ളിനകത്തേക്കും തലപൊക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കെണിയിൽ നിന്ന് തിരിച്ചു വരണം. ആമീൻ. രാവിലെ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലർ ശ്രദ്ധിക്കുക, ചിലർ ആമീൻ ചിന്തിച്ചു നോക്ക്. ആമീൻ. നിങ്ങൾ രാവിലെ കിടക്കുകയാണ്, ആമീൻ ആമീൻ, രാവിലെ ഉണരുന്നു, ഉണരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യം എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്തായിരിക്കും തപ്പി കയ്യിലെടുക്കുന്നത്? സഭ നിശബ്ദമാണ്. മാതാപിതാക്കളെ, വൈസം പാർട്ടികളെ, നിങ്ങളുടെ മക്കളെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു നോക്കുക. അവൻ ഉറക്കമെണീറ്റാൽ, അവൾ എണീറ്റാൽ ആദ്യം പിടിക്കുന്നത് എന്തായിരിക്കും? കണ്ണൊക്കെ വേണ്ട വേണ്ട വേണ്ട, എന്നാ ക്ഷമിക്കാതെ സ്തോത്രം. രാത്രി ആരൊക്കെ വാട്സാപ്പിലുണ്ടായിരുന്നു, ആരൊക്കെ എന്തൊക്കെ മെസ്സേജസ് അയച്ചു, ശരിയല്ലേ? ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ആദ്യം ഇവനില്ലാതെ പറ്റാത്ത ഒരു തലമുറകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബന്ധനം, കെണി, കുരുക്ക്, ഞാൻ പറയട്ടെ, ഇതെല്ലാം വളരെ ഉപയോഗപ്രദമായിരിക്കപ്പെടുന്നു. ഒത്തിരി പേർക്ക് ഇതെല്ലാം ആവശ്യകതമാണ്. ഒരുപാട് പേർക്ക് അറിവ് ലഭിക്കുന്നു, ഒരുപാട് പേർക്ക് സൗകര്യാർത്ഥം പല കാര്യതകൾ ചെയ്യാൻ കഴിയുന്നു. അതിൻ്റെ വൺ സൈഡ് മാത്രമല്ല നോക്കുന്നത്, പക്ഷേ അതിൻ്റെ മറ്റൊരു സൈഡ് ഞാൻ പറയപ്പെടട്ടെ, അവർക്കിതില്ലാണ്ട് പറ്റുന്നില്ല, ഇതില്ലാണ്ട് കഴിയപ്പെടുന്നില്ല. പ്രൈസ്തനോട് എല്ലാ സമയത്തിലും അത് വേണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും, മിനിറ്റ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇതൊരു ലഹരിയായി ഓരോരുത്തരുടെയും ഉള്ളിനകത്തേക്ക് ഇത് കടന്ന് കയറിക്കൊണ്ടിരിക്കപ്പെടുന്ന ഒരു ലഹരി അനുഭവത്തിലേക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മദ്യമായിരുന്നുവെങ്കിൽ, മറ്റൊരു കാലഘട്ടത്തിൽ മയക്കുമരുന്നായിരുന്നുവെങ്കിൽ, ഈ അടുത്ത നാളുകളിലേക്ക് മനുഷ്യനെ സ്വാധീനിക്കുവാൻ തുടങ്ങിയിരിക്കപ്പെടുന്ന ആമീൻ ആ സോഷ്യൽ മീഡിയാസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തിൽ മനുഷ്യരെ ഈ നാളുകളിലേക്ക് വഴിതെറ്റിക്കത്തക്ക വിധത്തിലേക്ക് മനുഷ്യരെ തന്നെ, അവൻ്റെ ചിന്താമണ്ഡലത്തെ, അവൻ്റെ വ്യക്തിബന്ധങ്ങളെ സ്വാധീനിക്കത്തക്ക വിധത്തിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിച്ചിട്ടും രക്ഷപ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിലേക്ക്, ഒന്ന് രക്ഷപ്പെടുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിലേക്ക് ആരെങ്കിലും സ്വാധീനിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നീ കെണിക്കകത്തേക്ക് ചെന്ന് അകപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടണം. ഹല്ലേലൂയ. നിന്റെ ഫോണിന്റെ ലെവല് മാറുമ്പോൾ തന്നെ നീ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഒരു വാട്സാപ്പിലെയോ ഫേസ്ബുക്കോ നീ പഠിക്കാൻ തുടങ്ങപ്പെടുമ്പോൾ നിന്റെ സമയത്തെ അത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പേർക്ക് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു. സ്വത്രം മാനേജ്മെന്റ് എന്താ പറയുന്നത്? അത് 24 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം സ്വത്രം വാട്സപ്പിലാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് സ്വത്രം. അവർക്ക് ഫോണെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ സമയമുള്ളൂ, ജോലി ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ജോലി ചെയ്യാൻ മനസ്സുള്ളവരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക. അനേകരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കപ്പെടുന്നു. സ്വത്രം ചിന്തിച്ചാലോചിച്ച് ഓരോ കാര്യാദികൾ ചെയ്യുന്നതിന് പകരം 24 hours കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയെന്തായിച്ചു? ഇത് തീരത്തില്ല സഹോദര. 24 മണിക്കൂർ കൊണ്ട് നിനക്ക് വരുന്ന മെസ്സേജ് വായിച്ച് തീരാൻ പറ്റത്തില്ല. ഒരു ഗ്രൂപ്പിലല്ലല്ലോ, രണ്ട് ഗ്രൂപ്പിലല്ലല്ലോ, 100 കണക്കിന് ഗ്രൂപ്പിനകത്തേക്ക് നീ ചെന്ന് ആമീൻ കയറുന്ന സമയത്തിലേക്ക് അറിവ് തരുന്നത് പോലെ നല്ലതുണ്ട്, ഒരുപാട് നല്ലതുണ്ട്. അതിനകത്തുള്ളത് നീ വായിച്ചാലും വായിച്ചാലും, ഒന്ന് വായിച്ചതിനെ ക്ണിങ്, അടുത്ത ആമീൻ അടുത്ത് വായിച്ചു ക്ണിങ്, ചൊട്ടിച്ചിരിച്ചോ, നിന്റെ ബിസിനസ് പൊളിയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജോലിയിൽ നിന്ന് നിന്റെ ഉത്തരവാദിത്തങ്ങൾ കുറയാൻ തുടങ്ങും. എന്താ ചെയ്യും?
നിനക്കിപ്പം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ആമീൻ നിന്റെ പ്രൊഫഷനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിനക്ക് അതിനകത്തുള്ള കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാൻ സമയം നീ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങും. ആത്മീകരാരെങ്കിലും ഇന്ന് പകൽ സമയത്തിൽ ഈ സ്വഭാവത്തിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്നുവെങ്കിൽ അല്ലേലു നിന്റെ ആത്മീയ ശക്തി കുറയാൻ തുടങ്ങും. കാരണം ഇത് വായിച്ചാലും വായിച്ചാലും തീരുന്ന സംഗതിയല്ല, ഇത് പഠിച്ചാലും പഠിച്ചാലും തീരുന്നതല്ല, ഇതൊരു രഹരിയായിട്ട് അകത്തളത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അല്ലേലൂയ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴോ ആമീൻ പറയും, ഒരുപക്ഷെ നീ ഇപ്പോൾ ചിന്തിച്ചോണ്ട് എനിക്ക് ഈ പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നാല് ആ സമയമാകപ്പെടുമ്പോൾ അറിയാതെ ആരോ ഉള്ളിനകത്ത് പറയപ്പെടാ എന്തെങ്കിലും വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്ക. നീ നോക്കും, നോക്കി പിന്നെ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ ഈ നാളുകളിലേക്ക് അനേകരെ സ്വാധീനിക്കുക. ഇതില്ലാതെ പറ്റുന്നില്ല. എത്രയോ അപ്പനും മക്കളും തമ്മിൽ അടിപിടി നടക്കുന്നു. എന്തിനാണെന്നറിയാവോ? ഫോണ് പിടിച്ചു മേടിച്ചു വെച്ചതിന്, ഫോണ് കൊടുക്കാത്തതിന്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുവാൻ ആമീൻ 10-ാം ക്ലാസ്സുകാരന് 9-ാം ക്ലാസ്സുകാരന് കൊടുക്കാത്തത് കൊണ്ട് പ്രൈസ് ദ ലോർഡ്, ഇത് ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ലഹരിയായി തീർന്നുവെങ്കിൽ, ചെറുപ്രായത്തിൽ തന്നെ അവരിത് സ്വാധീനിച്ചുവെങ്കിൽ, കാലാകാലങ്ങളിൽ ഇതിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇതൊരു മനുഷ്യനെ തകർക്കുവാൻ തുടങ്ങുന്ന ഒരു അനുഭവമാണെങ്കിൽ, ഇന്ന് ചിലർക്ക് നമുക്കൊരു തീരുമാനമെടുക്കാം, നമുക്കിത് വേണ്ട, അത് നമ്മളെ നശിപ്പിച്ച് കളയും. എത്ര വിശുദ്ധനെന്ന് പറഞ്ഞാലും ശരി, എത്ര നല്ലവനെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, എത്ര 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 ഏക മനസ്സുള്ളവനെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, സാധ്യതകളും അവസരങ്ങളും കടന്നു വരപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിനെ അവൻ പോലും അറിയാതെ വഴുതിപ്പിക്കത്തക്ക വിധത്തിൽ, അവളുടെ മനസ്സിനെ അവൾ പോലും അറിയാതെ വഴുതിപ്പിക്കത്തക്ക വിധത്തിലേക്ക് ഈ ലോകത്തിന്റെ ജാലകം അവൾക്ക് മുമ്പിൽ തുറന്നു വെച്ച്, അവന്റെ മുമ്പിൽ തുറന്നു വെച്ച് ഈ നാളുകളിലേക്ക് ആയിരിക്കപ്പെടുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ആ ജാലകത്തിനകത്തൂടെ നീ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലോകത്തിന്റെ കെണികൾക്കകത്ത് ചെന്ന് വീണ് തിരിച്ചു വരാൻ കഴിയപ്പെടാതെ നീ പരാജയപ്പെടുന്നതിന് മുൻപ് ഈ നല്ല പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരാലോചനയായിട്ട് നിങ്ങൾക്ക് ചിലർക്ക് നൽകപ്പെടുന്ന ആ ദൂതനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണ്ടാത്തത് ചിലത് വേണ്ടെന്ന് വയ്ക്കുവാനെന്ന് തീരുമാനിക്കുക. സഭ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത തലമുറകളെ ആമേൻ പണിയട്ടെ, അടുത്ത തലമുറകളെ ഉറപ്പിക്കട്ടെ, അടുത്ത തലമുറകളെ അനുഗ്രഹിക്കട്ടെ, അടുത്ത തലമുറകളുടെ ജീവിത മേഖലകളെ സുരക്ഷിതമാക്കട്ടെ, അടുത്ത തലമുറകളെ ആമേൻ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്വയം പരിശോധന ചെയ്യും. അത് ഇൻസ്റ്റാൾ ചെയ്ത ആ മാസം ആ ആഴ്ചകളും ഈ നാളുകളിൽ എത്ര സമയം നീ ഡെയിലി അതിൻ്റെ പുറകെ പോകുന്നു? ഈ സമയത്ത് 10 വാഴ വെട്ടി വെച്ച് ശത്രുവിൽ നിന്ന് കൊലയെടുക്കാനുള്ള സമയമല്ലേ? നിന്റെ ജോലിയിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിച്ച് ആ സമയം കൂടെ കുറച്ചുകൂടെ ഭംഗിയാക്കാനുള്ള സമയമല്ലേ? ഐ മീൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ആ സമയം കൂടെ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഭംഗിയാക്കാനുള്ള സമയമായിരുന്നില്ലയോ? ശത്രം നല്ല ബന്ധങ്ങളെ നല്ല സുഹൃത്തുക്കളെ ശത്രം ഒക്കെ നമുക്ക് ഉണ്ടാക്കി അതിന് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളല്ലേ? ഇതിനൊരു ഭാഗത്തൊരു സുവിശേഷീകരണമുണ്ട്, ഇതിനകത്തൊരു ഭാഗത്തൊരു സുവിശേഷത്തിൻ്റെ ചിന്തകളുണ്ട്, ഇതിനകത്ത് ഒരു ഭാഗത്തൊരു സുവിശേഷത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള ആമീൻ സമയം പോകാത്തവർക്കും വേറെ ഒരു ജോലിയും ഇല്ലാത്തവർക്കും വേറെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവർക്ക് പറ്റിയ പരിപാടിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ കഴുത്ത് ഇങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ശ്രോത്രം ഒരു ആമീൻ ഒരു ചാർജ് തീരുമ്പോഴത്തേക്ക് അടുത്തൊരെണ്ണം എടുത്ത് കുത്തി, അത് തീരുമ്പോഴത്തേക്ക് അടുത്ത് വെച്ചു, 24 hours ഇത് തന്നെ ആയിരിക്കപ്പെടുന്നു. കഴുത്തേൽ പിന്നെ കുഴപ്പം തുടങ്ങും. സ്തോത്രം. ആകയാൽ ജോലിയും കൂലിയും ഉള്ളവർക്ക് ഹല്ലേലൂയ അത്ര അത്യാവശ്യമുള്ള ഒന്നുകൾ നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ സ്വയപരിശോധനത്ത് ഇതിലേക്ക് നീ വഴുതാൻ തുടങ്ങിയെങ്കിൽ മടങ്ങി വരിക. ഇതിലേക്ക് കൂടുതൽ നീ ആകർഷിതനായി തീരാൻ തുടങ്ങിയെങ്കിൽ, നീ ആകർഷിക്കപ്പെടാൻ തുടങ്ങിയെങ്കിൽ, ഞാൻ വ്യക്തമായി പറയട്ടെ, ആകർഷിക്കപ്പെടുകയാണ് പലരും. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചിന്തിക്കാതെ ആകർഷിക്കപ്പെടുകയാണ്. പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും ഒന്നും പിടികിട്ടില്ല എങ്കിലും പിടികിട്ടുന്നവരെ മുറുകെ പിടിച്ചോളൂ. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.